മക്കളെ പോലീസിലെ വേറെ പണിയില്ലേ? ഇയാള് ചെയ്യുന്നേയില്ല. നന്നായി വരട്ടെ, മുട്ടുമടക്കട്ടെ, നന്നായി വണ്ടി. നമസ്കാരം. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയാളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കേണ്ട എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇടിച്ച് തൂഫാനിളക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹം ഇത്ര നാൾ സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ ഇത്തവണ ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷേ അദ്ദേഹം വരുന്നത് കണ്ട നിരവധി ആളുകൾ ഇറങ്ങി ഓടി. പിന്നെ ഓടാനുണ്ടായിരുന്നത് കുറച്ച് വൃദ്ധന്മാർ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അദ്ദേഹം അടിച്ചില്ല, പകരം ചെയ്തത് നല്ല ഒരു കാര്യമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. എന്തായാലും മുന്നിൽപ്പെട്ടവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുകയായിരുന്നു. കണ്ണൂർ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചവർക്ക് പരസ്യ ശിക്ഷ തന്നെയാണ് അദ്ദേഹം നൽകിയത്. വളപട്ടണം സ്റ്റേഷൻ പരിധിയിലെ അഴീക്കലിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നിരത്തിലിറങ്ങിയവരെ പോലീസ് ഏത്തമിടിപ്പിക്കുകയാണ് ചെയ്തത്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് നിർദ്ദേശങ്ങൾ ലംഘിച്ചവരെ പോലീസ് ഇത്തരത്തിൽ ഏത്തമിടിപ്പിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. യതീഷ് ചന്ദ്ര വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ പ്രായമായ കുറച്ചുപേർ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഇതോടെ അവരോട് ലോക്ക്ഡൌൺ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സഹകരിക്കാത്തതെന്ന് ചോദിച്ചാണ് അദ്ദേഹം ഏത്തമിടിപ്പിച്ചത്. ആളുകളെ കൊണ്ട് എസ് പി ഏത്തമിടിപ്പിക്കുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം പ്രചരിച്ചു കഴിഞ്ഞു. പെട്രോളിങ്ങിനിടയിലാണ് കടയ്ക്ക് മുമ്പിൽ ആളുകൾ കൂട്ടം കൂടിയത്. പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് പെടുകയായിരുന്നു. ഇവരിൽ ചിലർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ബാക്കി ഉണ്ടായിരുന്നവരെ കൊണ്ടാണ് യതീഷ് ചന്ദ്ര ഇത്തരത്തിലൊരു ഏത്തമിടിപ്പിക്കൽ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ചതിന് 2 കേസുകളാണ് കണ്ണൂരിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലൊന്ന് മീൻ വാങ്ങുവാൻ 10 കിലോമീറ്റർ അകലേക്ക് പോകാൻ ശ്രമിച്ച ഒരുവന് എതിരെയാണ്. എല്ലാ ദിവസവും 100 കേസുകൾ എടുക്കുന്നുണ്ട് എന്നും എന്നാൽ കേസ് എടുത്തിട്ടും ആളുകൾ വീടിനകത്ത് ഇരിക്കണം എന്നില്ലെന്നും യതീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. കൊറോണയുടെ ഗൗരവം ആളുകൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. 3-4 ദിവസം വളരെ മാന്യമായി വീടിനെ പുറത്തു വരരുതെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നാൽ ആർക്കും ഇതിന്റെ സീരിയസ്നെസ് ഇല്ല എന്നും വയസ്സായ ആളുകളാണ് അവരെന്നും അവരെ അടിച്ചോടിക്കാൻ പറ്റിയില്ല എന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരമൊരു ഏത്തമിടിയിൽ ശിക്ഷ നൽകിയെന്നും യതീഷ് ചന്ദ്ര വ്യക്തമാക്കുകയും ചെയ്തു. ആവശ്യത്തിലേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ബോധമില്ലാത്ത 10% ആളുകളാണ് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നതെന്നും ആദ്യ ദിവസം ശരിക്കും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്, പക്ഷേ അധികമാരും ചെവികൊണ്ടില്ല. പിന്നെ നടപടികൾ കർശനമാക്കി. എന്നിട്ടും 10% പേർ ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശോധന നടത്തുന്നതിനിടെ അച്ഛനും അമ്മയും 2 മക്കളും കാറിൽ വന്നത് എന്റെ കൺമുമ്പിലായിരുന്നു. എവിടെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല, കാണാൻ പോകുന്നുവെന്നാണ് മറുപടി പറഞ്ഞത്. ഇത്തരത്തിൽ പുറത്തു പോകാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ എന്ത് ഭവിഷ്യത്തും പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. കാര്യമായ അസുഖമില്ല, അവധിയല്ലേ, ഒന്ന് പോയി കണ്ടുകളയാമെന്നായിരുന്നു മനോഭാവമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അതേസമയം കണ്ണൂരിൽ ഇതുപോലെ മുട്ട വാങ്ങാനും പാല് വാങ്ങാനും 5-10 കിലോമീറ്റർ പോകുന്നവരെ കണ്ട് അരിശം പൂണ്ട് കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്ര രംഗത്തിറങ്ങിയതും വാർത്തയായിരുന്നു. ചൊവ്വാഴ്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് കാറിലും ബൈക്കിലും കറങ്ങുന്ന ബിരുദന്മാരെ എസ് പി കൈയോടെ പിടികൂടി പൊതിരെ തല്ലിവിട്ടത്. എന്തിനാണ് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചപ്പോഴാണ് അരി വാങ്ങാനും മുട്ടയും പാലും ഒക്കെ വാങ്ങാൻ തുടങ്ങി മറുപടി കിട്ടിയത്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മിക്കവരുടെയും വീട് കിലോമീറ്ററുകൾക്ക് അകലെയാണെന്നും ആളൊഴിഞ്ഞ നഗരം കാണാനായി ഇവർ ബൈക്കിലും മറ്റും ഇറങ്ങിയതാണെന്നുള്ള വിവരം അറിയുന്നത്. ഇങ്ങനെ നിസ്സാര കാരണം പറഞ്ഞ് പുറത്തിറങ്ങുവാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാവർക്കും പുറത്തിറങ്ങുവാൻ കാരണം കാണുമെങ്കിലും അതൊക്കെ ഒഴിവാക്കണം. വീട്ടുനിരീക്ഷണം നിർദ്ദേശിക്കപ്പെട്ടവർ നിയന്ത്രണം ലംഘിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞു. അത്തരക്കാരെ പിടികൂടി ഗവൺമെന്റ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കുമെന്നും എസ് പി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പള്ളികളിലും അമ്പലങ്ങളിലും ഇപ്പോഴും ആളുകൾ കൂട്ടത്തോടെ എത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നാണ് യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസിന്റെ കൊറോണ പ്രതിരോധ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ജില്ലയിൽ 3 കേസുകൾ കൂടി ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നു. പള്ളികളിൽ ജുമുഅ ചടങ്ങുകൾ നടത്തിയതിനാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫോർട്ട് റോഡിലെ പള്ളി, ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിമംപള്ളി, കൂത്തോർമ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ടംകുന്ന് പള്ളി തുടങ്ങി നിരവധി പള്ളികളാണ് ആദ്യ ദിവസം തന്നെ യതീഷ് ചന്ദ്രയുടെ കയ്യിൽപ്പെട്ടത്. എന്തായാലും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കണ്ണൂരുകാർ, യതീഷ് ചന്ദ്രയുടെ മുമ്പിൽ പെടുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോകില്ല. കാരണം അദ്ദേഹം തുനിഞ്ഞിറങ്ങിയാൽ കരിമ്പിൻകാട്ടിൽ ആന കയറിയ അവസ്ഥയാവും. അതിന് നിരവധി ഉദാഹരണങ്ങൾ യൂട്യൂബിൽ പല വീഡിയോകളായും ഉണ്ട്. സംശയമുള്ളവർ യതീഷ് ചന്ദ്ര എന്ന് ചെറുതായി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.